സൈക്കിളിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഭാഗമാണ് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന് ഇതിനകത്ത് ബെയറിങ് കാര്യങ്ങളുണ്ട്. ഇത് സ്റ്റക്ക് ഈ ബെയറിങ്ങൊക്കെ പോയി കഴിയുമ്പോഴാണ് ഈ ഹാൻഡിൽ ഇങ്ങനെ തിരിയാനൊക്കെ പാട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ബെയറിങ് മാറാൻ പോവുകയാണ്. ബെയറിങ് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ ഒരു ലോക്ക് നട്ടുണ്ട്. ഇതാണ് ലോക്ക് നട്ട്. ഇത് നമ്മൾ സ്പാൻ വെച്ച് ഊരിയെടുക്കണം. ഞാൻ ഇത് ചെറുതായിട്ട് അഴിച്ച് വെച്ചേക്കുവാണ്. അതാണ് ലൂസായിട്ടിരിക്കുന്നത്. മുറുക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് തിരിച്ച് പിടിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതെല്ലാം കാണിക്കാം. ഓക്കെ, ഇതാണ് ലോക്ക് നട്ട്. ഇതാണ് ലോക്ക് നട്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ലോക്കിൻ്റെ ക്യാപ്പുണ്ട്. ഇതിന് എൻഡ് ക്യാപ്പ് എന്നാണ് പറയുന്നത്. ക്യാപ്പ് ഓക്കെ അവിടെ വെച്ചു. ഇനിയിപ്പം ഇത് ഇവിടെ ഒരു നട്ടുണ്ട്. ഇത് നമുക്ക് ഊരെടുക്കണം. ഊരുവാണ്. ഇനി ഇവിടെ ബലമായിട്ട് പിടിച്ചിട്ട് മുകളിലോട്ട് ഹാൻഡിൽ ഊരി എടുക്കാൻ നോക്കാം. ഹാൻഡിൽ വർക്ക് ഊരി എടുക്കാം. ഊരി ഇതിനകത്തൊരു വാഷർ കിടപ്പുണ്ട്, ഒരു സ്പേസർ കിടപ്പുണ്ട്. പിന്നെ ഇതൊരു ത്രെഡാണ്. ഇത് ഊരി എടുക്കുക. ഇതാണ് സാധനം. ഊരി എടുക്കുക. ഓക്കെ, ഇനി ഇതിനകത്തുള്ളതാണ് ബെയറിങ്. ഈ കാണുന്നതാണ് ബെയറിങ്. ഓക്കെ, എടുത്തു. ഇതിനകത്ത് കുറേ ബോളുകളുള്ളതാണ്. ഈ ബോളെല്ലാം ഇതിനകത്തോട് ചാടിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ബോളിരിക്കുന്നു. ഉണ്ടോ ബോൾ? ഇതിനകത്തുനിന്ന് ചാടിപ്പോകുന്ന ബോളാണ്. അതിങ്ങനെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ പുതിയ ബെയറിങ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതാണ് പുതിയ ബെയറിങ്. കണ്ട ബോൾ ഇതിനകത്ത് കണ്ടോ? കണ്ട ബോളിരിക്കുന്നത് കണ്ടോ? ഇതാണ് പുതിയ ബെയറിങ്. ഇതുണ്ട്. ഇത് മുഴുവൻ പോയതാണ്. ബോളുണ്ടായിരുന്നു, ബോളെല്ലാം പോയതാണ്. അപ്പോഴാണ് ഹാൻഡ് തിരിയായിരുന്നത്. ഇത് മാറിയിടാൻ വലിയ പാടൊന്നുമില്ല. സൈക്കിൾ കടയിൽ ഇതിൻ്റെ എല്ലാം സ്പെയറിങ് ഇതാണ്. 20 രൂപയാണ് ഈ ഒരു ബെയറിങ്. ഇതിൻ്റെ താഴത്തെ ഭാഗം പോയിട്ടുണ്ട്. അത് കാണിച്ചിട്ട് നേരെ ഇത് പൊക്കിയെടുക്കുക. ഓക്കെ, ഇത് ഉണ്ടോ ഒരു ബെയറിങ്. പക്ഷേ ഇത് താഴ്ഭാഗത്തെ ബെയറിങ്ങാണ്. രണ്ടും സെയിമാണ്. പക്ഷേ ഇത് പോയിട്ടൊന്നുമില്ല. ഇതുണ്ട്, ഇതിനകത്ത് ബോളെല്ലാം ഉണ്ട്. പോയിട്ടൊന്നുമില്ല ഉണ്ടോ? പക്ഷേ ഇതും കൂടെ ഞാൻ മാറിയേക്കണം. ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഹെഡിനകത്ത് സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. ബെയറിങ്ങും ഇതൊക്കെയാണ്. മാറാൻ പോവുകയാണ്. ഈ ഭാഗത്താണ് ഫോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർക്ക് എടുത്തു. കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഗ്രീസ് ചെയ്യണം. ഗ്രീസ് ചെയ്യണം. ചെറിയ
നമുക്ക് ഇവിടെ ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. ഇനി മുകളിൽ ഇറങ്ങിട്ടു ഇത് ബെയറിങ്ങാണ്, അടുത്ത ബെയറിങ്ങാണ്, അങ്ങോട്ടിട്ടു. ഓക്കെ, അടുത്ത് നമ്മൾ ഇടേണ്ട സാധനം ഇതാണ്. നമ്മൾ മാറ്റിയായിട്ട് ഇതാണ് ബെയറിങ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടിപ്പം ഇത് സ്മൂത്തായിട്ട് ഒരു സ്റ്റക്കും ഇല്ലാതെ ഇട്ടങ്ങോട്ട് മൂവ് ചെയ്യും. നമുക്ക് ഇതേ ഹാൻഡിൽ ഫിക്സ് ചെയ്യണം. ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇടാനുള്ള സംഭവങ്ങളുണ്ട്. ഇത് ഊരിയ സ്പേസറ്, സ്പേസർ ഇട്ടു. പിന്നെ ഒരു വാഷറുണ്ട്. വാഷറിന് മുമ്പ് നമ്മുടെ ഈ ഒരു സാധനം പിടിപ്പിക്കും. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ബാസ്ക്കറ്റ് പിടിപ്പിക്കാനുള്ള സാധനമാണ്. ഫ്രണ്ടിൽ ബാസ്ക്കറ്റ് പിടിപ്പിക്കാനായിട്ടുള്ളൊരു സാധനം. ഓക്കെ, അതിനകത്തിട്ടു. ഓക്കെ, പിന്നെ ഒരു വാഷർ, വാഷറിട്ടു. ഇനി ഉള്ള സംഭവം ഇങ്ങനെയുള്ളത് ഈ നട്ടാണ് ഇടേണ്ടത്. നട്ട് വെറുതെ ഇങ്ങനെ ഉടക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഹാൻഡിൽ, ഹാൻഡിൽ നിന്നുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് ഒരു എൻഡ് വാഷറുണ്ട്, ക്യാപ്പാണ്. അതായത് ഇതിന് ഇത് ലോക്ക് നട്ടെന്ന് പറയും, അതിൻ്റെ ലോക്ക് ക്യാപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് ലോക്ക് നട്ടിനകത്തോടെ ഇട്ടിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഇടുക. ഓക്കെ, ഇങ്ങനെ ഇടുക. ഇവിടെയാണ് മുറുകുന്നത്, ഇതാണ് ഹാൻഡിൽ, അത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു സൂത്രം കൂടെ ഉണ്ട്, ഒരു സാധനം കൂടെ ഉണ്ട്. ആ സാധനമാണ് ഇത്. ഇത് ഇതിനകത്ത് ഇടയ്ക്ക് ഒന്ന് ലോക്കാക്കണം. ഇതുണ്ട്, ഇതിങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് സെറ്റപ്പ് വരുന്നത്. അത് ഇങ്ങനെയൊന്ന് പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നട്ടൊന്ന് മുറുക്കി, ചെറുതായിട്ടൊന്ന് മുറുക്കുക. ബോൾട്ട് ഇങ്ങനെ മുറുക്കി വെച്ചിട്ട് ഒരുവിധം ഒന്ന് മുറുക്കിയിട്ട് ഇതിനകത്തോട്ട് ഇതങ്ങ് ഇറക്കുക. ഇത് ഇത് പറഞ്ഞിറക്കുക. ഇടയ്ക്ക് ഹാൻഡിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവരിക.
എത്രത്തോളം ഹാൻഡിൽ ഇറങ്ങിയിരിക്കണം അതിനനുസരിച്ച് താഴോട്ട് ഇറക്കുക. ഓക്കെ, ഇറക്കിയിട്ട് ഹാൻഡിൽ പൊസിഷൻ നേരെ സ്റ്റഡി ആയിട്ടൊക്കെ വെക്കുക, കറക്റ്റ് പൊസിഷൻ നോക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ലോക്ക് നട്ട് നന്നായിട്ട് മുറുക്കുക, സ്മാർട്ട് വാച്ച് ടൈറ്റ് ചെയ്ത് മുറുക്കുക. ഏറ്റവും അവസാനം ഈ ലോക്ക് നട്ട് കൂടി ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇവിടുത്തെ ഈ നട്ട് ടൈറ്റ് ചെയ്യുമ്പോഴേക്കും ഹാൻഡിലിൻ്റെ പൊസിഷൻ കറക്റ്റാണെന്ന് നോക്കുക, സ്ട്രെയിറ്റ് ആണെന്ന് നോക്കുക. സ്ട്രെയിറ്റ് എല്ലാം സ്ട്രെയിറ്റ് ആക്കിയിട്ട് ചെയ്യുക.